Hi friends, welcome to Baaz World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള കുക്കർ ചിക്കൻ ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ ആണ്. ഇത് ഒരു 1.5 കിലോ ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാല നന്നായി ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരി മേത്തി ഒരു 2-3 സ്പൂൺ ചേർക്കാം. ഇത് ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. 2 ടീസ്പൂൺ ചെറുനാരങ്ങാനീര്. ഇതിന് പകരം നമുക്ക് തൈരോ സുർക്കയോ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് കുഴച്ചെടുക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലും ഉപയോഗിക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളിയിലേക്ക് ആക്കിയിട്ട് നന്നായി മസാല തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ നല്ല മസാല ഒക്കെ തേച്ച് നല്ല റെഡിയായിട്ടുണ്ട്. ചിക്കൻ്റെ കാലുകളൊന്നും ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ടൂത്ത് പിക്കാണ് കുത്തിയിട്ടുള്ളത്. ഇനി മസാല പുരട്ടിയ ചിക്കൻ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചിക്കൻ ബേക്ക് ചെയ്യാനുള്ള കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് വരെ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം 2 വാഴയില വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ എപ്പോഴും കുക്കറിനുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. എപ്പോഴും നമ്മൾ ചെറിയ ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ്റെ സൈഡ് കുക്കറിൽ ഒട്ടിപ്പിടിച്ച് കരിയാതിരിക്കാൻ നമുക്ക് സൈഡിൽ വാഴയില വെച്ച് കൊടുക്കാം. മുകളിലും 1 വാഴയില വെച്ച് നമുക്ക് കവർ ചെയ്യാം. കുക്കറിൻ്റെ വിസിലും വാഷറും റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം. ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ കുക്കറിൽ നിന്ന് മാറ്റാം. ആ ടൂത്ത് പിക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മുടെ കുക്കർ ചിക്കൻ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.